വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാസിക്സ്. ലേലം, പത്രം എന്നീ മെഗാഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ജോഷി രഞ്ജി പണിക്കർ കൂട്ടുകെട്ട് മറ്റൊരു വമ്പൻ ചിത്രത്തിന് തുടക്കമിട്ടു. ദുബായ് എന്ന് പേരിട്ട ഈ ചിത്രം മലയാള സിനിമാ ലോകം അന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചിലവേറിയ ചിത്രമായിരുന്നു. രവിമാമൻ എന്ന വ്യവസായ പ്രമുഖനായി വേഷമിട്ടത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയായിരുന്നു. 1994 പുറത്തിറങ്ങിയ സൈന്യം എന്ന ചിത്രത്തിന് ശേഷം മമ്മൂട്ടിയും ജോഷിയും ഒരുമിച്ച ചിത്രം കൂടിയായിരുന്നു ദുബായ്. അനുഗ്രഹ കമ്പയിൻസിന്റെ ബാനറിൽ പ്രീതി മേനോനാണ് ഈ ചിത്രം നിർമ്മിച്ചത്. ഏകദേശം 7 കോടിയോളം രൂപ നിർമ്മാണ ചെലവ് വന്നിരുന്നു ദുബായ് എന്ന 2001 പുറത്തിറങ്ങിയ ഈ വമ്പൻ ചിത്രത്തിന്. പ്യാർ കിയാ തോ ഡർനാ ക്യാ, ബേതാബി തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ച അഞ്ജല സാവേരി എന്ന ബോളിവുഡ് നടിയാണ് ചിത്രത്തിൽ മമ്മൂക്കയുടെ നായികയായി എത്തിയത്. തുടക്കത്തിലെ ഏതാനും രംഗങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ചിത്രത്തിന്റെ മറ്റു ഭൂരിഭാഗം ഭാഗങ്ങളും ഷൂട്ട് ചെയ്തത് UAE വെച്ചായിരുന്നു. ഏകദേശം 2 വർഷത്തോളം എടുത്ത് പല ഷെഡ്യൂളുകളിലായിട്ടാണ് ചിത്രം പൂർത്തിയാക്കിയത്. ഇതും പ്രേക്ഷക പ്രതീക്ഷ വാനോളം ഉയർത്തുന്നതിന് ഒരു പ്രധാന കാരണമായി തീർന്നു. മമ്മൂക്കയെ കൂടാതെ ബിജു മേനോൻ, NF വർഗീസ്, കൊച്ചിൻ ഹനീഫ, ജനാർദ്ദനൻ, നെടുമുടി വേണു, ശ്വേതാ മേനോൻ എന്നിവരും ചിത്രത്തിൽ ഉണ്ടായിരുന്നു. വിദ്യാസാഗർ ഈണമിട്ട മനോഹര ഗാനങ്ങളായിരുന്നു ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത. കൂടാതെ SP വെങ്കടേഷിന്റെ പശ്ചാത്തല സംഗീതവും. ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്റെ കഠിന പ്രയത്നം കൊണ്ട് വളർന്ന് ഇന്ന് ദുബായിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായി മാറിയ രവിമാമന്റെ കഥയാണ് ചിത്രം പറയുന്നത്. എന്നാൽ കിഷൻ നാരായൺ ഭട്ടയെ പോലുള്ള വമ്പന്മാർക്ക് രവിമാമന്റെ വളർച്ച ഇഷ്ടപ്പെടുന്നില്ല. അവർ അയാളെ തകർക്കുവാൻ ശ്രമിക്കുന്നു. അതിനായി അവർ രവിയുടെ വിശ്വസ്തനായ ചന്ദ്രൻ നായരെ സ്വാധീനിക്കുന്നു. ഭട്ടയും ചന്ദ്രൻ നായരും ചേർന്നൊരുക്കുന്ന കെണിയിൽ രവിയുടെ വലം കൈയായ യൂസഫ് കൊല്ലപ്പെടുന്നു. തുടർന്ന് അവർക്കെതിരെ രവിമാമൻ നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണ് ദുബായ് എന്ന ചിത്രം പറയുന്നത്. ജോഷി രഞ്ജി പണിക്കർ കൂട്ടുകെട്ടിലെ മുൻകാല ചിത്രങ്ങളിലെ പോലെ തന്നെ തീപ്പൊരി സംഭാഷണങ്ങളും ഗംഭീര ആക്ഷൻ രംഗങ്ങളും ചിത്രത്തിൽ ഉണ്ടായിരുന്നു. നല്ലൊരു ആക്ഷൻ ചിത്രമായി തന്നെ ജോഷി ഈ ചിത്രം വാർത്തെടുത്തിരുന്നു. വിമാനത്തിൽ വന്നിറങ്ങുന്ന ആദ്യ രംഗം മുതൽ തന്നെ രവിമാമനായി മമ്മൂട്ടി ഗംഭീര പ്രകടനമായിരുന്നു. ചന്ദ്രൻ നായരായി എത്തിയ NF വർഗീസിന്റെയും യൂസഫായി എത്തിയ വിജയകുമാറിന്റെയും കിരൺ ചെറിയാനായി എത്തിയ ബിജു മേനോന്റെയും മികച്ച പ്രകടനങ്ങൾ തന്നെ ചിത്രത്തിൽ കാണാം. ഏതാണ്ട് 2 വർഷത്തോളം നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ 2001 സെപ്റ്റംബർ 1 ദുബായ് എന്ന ചിത്രം പ്രദർശനത്തിലെത്തുന്നത്. അന്നത്തെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് ചിത്രമായതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ടിക്കറ്റുകൾക്ക് ഉയർന്ന റേറ്റ് ആയിരുന്നു. വൻ പ്രതീക്ഷയോടുകൂടി എത്തിയ ദുബായ് എന്ന ചിത്രത്തിന് പക്ഷേ അതിന്റെ ആദ്യ ഷോ മുതൽ തന്നെ വളരെ മോശം അഭിപ്രായങ്ങളാണ് ലഭിച്ചത്. ഇത് ചിത്രത്തിനെ കനത്ത പരാജയത്തിലേക്ക് നയിച്ചു. മലയാള സിനിമാ ഇൻഡസ്ട്രിയെ തന്നെ ഞെട്ടിച്ച ഒരു പരാജയമായിരുന്നു ദുബായ് എന്ന ചിത്രത്തിന്റേത്. ജോഷിക്കും രഞ്ജി പണിക്കറിനും കനത്ത ആഘാതം തന്നെയായിരുന്നു ചിത്രത്തിന്റെ വമ്പൻ പരാജയം. പ്രേക്ഷകരുടെ പ്രതീക്ഷകളോട് നീതി പുലർത്തുവാൻ ചിത്രത്തിന് കഴിഞ്ഞില്ല. സ്ഥിരം ആക്ഷൻ ചിത്രങ്ങളുടെ ശൈലിയിലെടുത്ത ചിത്രത്തിന് കഥയിലോ അവതരണത്തിലോ യാതൊരുവിധ പുതുമകളും അവകാശപ്പെടാനുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. പ്രേക്ഷകരുടെ അമിത പ്രതീക്ഷയാണ് ചിത്രത്തിന് വിനയായത് എന്നായിരുന്നു അണിയറ പ്രവർത്തകരുടെ വാദം. പക്ഷേ ദുബായ് എന്ന സിനിമയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ പ്രജ എന്ന ചിത്രത്തിന്റെ പരാജയവും രഞ്ജി പണിക്കർ ജോഷി കൂട്ടുകെട്ടിനെ ഉലച്ചു കളഞ്ഞു. അതിനുശേഷം സിനിമയിൽ നിന്ന് ഒരു വലിയ ഇടവേളയെടുത്ത രഞ്ജി പണിക്കർ 2005 തിരിച്ചു വന്നത്. ഭരചന്ദ്രൻ IPS എന്ന ചിത്രം എഴുതി സംവിധാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മടങ്ങി വന്നത്. വൻ പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും അത്യാവശ്യം കണ്ടിരിക്കാൻ കഴിയുന്ന ഒരു ചിത്രം തന്നെയായിരുന്നു ദുബായ്. ദുബായ് എന്ന ചിത്രത്തിന്റെ ഈ ചെറിയ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. തുടർന്നും ഞങ്ങളുടെ റിവ്യൂകൾ ലഭിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നന്ദി.